الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد الا ان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقهوا قولي يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم يا ايها الناس انا خلقناكم من ذكر وانثى وجعلناكم شعوبا وقبائل لتعارفوا ان اكرمكم عند الله يتقاكم ان الله عليم خبير ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും അവൻ്റെ വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന്, മുത്തഖയങ്ങളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്‌വ കൊണ്ട് വസ്വിയത്ത് ചെയ്യുകയാണ് അള്ളാഹു തആല. നമുക്കെല്ലാവർക്കും തഖ്‌വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, നമ്മുടെ രാജ്യം അതിൻ്റെ 73-ാം സ്വാതന്ത്ര്യദിനം ആചരിച്ച ഒരു പശ്ചാത്തലത്തിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരവസരത്തിൽ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചുള്ള വിശുദ്ധ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് വളരെ ഹ്രസ്വവും ലളിതവുമായി വിശദീകരിക്കാനാണ് ഇന്നത്തെ ഖുതുബ പ്രയോജനപ്പെടുത്തുന്നത്. മനുഷ്യൻ്റെ പ്രകൃതിദത്തമായ അവകാശങ്ങളിലൊന്നായിട്ടാണ് ഇസ്ലാം സ്വാതന്ത്ര്യത്തെ കാണുന്നത്. അല്ലാഹു തആല പ്രവാചകനെ നിയോഗിച്ചതിൻ്റെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. പ്രവാചകൻ അവരോട് നന്മ കൽപ്പിക്കുന്നു. പ്രവാചകൻ അവരിൽ നിന്ന് തിന്മ വിലക്കുന്നു. അതോടൊപ്പം തന്നെ പ്രവാചകനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, വയദഉൻഹും ഇസ്റഹും വല്ലഗലാലല്ലതീ കാനത് അലൈഹിം, മനുഷ്യരെ വിരിഞ്ഞുമുറുക്കിയിട്ടുള്ള ബന്ധനങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കാനാണ് അല്ലാഹു തആല പ്രവാചകനെ നിയോഗിച്ചിട്ടുള്ളത്. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന്റെ ലക്ഷ്യം മാത്രമായിരുന്നില്ല. ലോകത്ത് വന്ന 124,000-ൽ പരം വരുന്ന പ്രവാചകന്മാർ അവരല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം എന്ന മഹത്തായ സന്ദേശത്തിൻ്റെ പ്രബോധകരായിരുന്നു എന്നതോടൊപ്പം മനുഷ്യൻ്റെ കഴുത്തിലുള്ള ചെങ്ങലക്കെട്ടുകൾ ഇറക്കി വെക്കാൻ നിയുക്തരായിട്ടുള്ള വിമോചകർ കൂടിയായിരുന്നു. അതുകൊണ്ട് സ്വാതന്ത്ര്യം, വിമോചനം എന്നീ ആശയങ്ങളെല്ലാം ഇസ്ലാമിൻ്റെ അന്തർധാരയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം വിമോചിതരാവുക, സ്വതന്ത്രരാവുക എന്ന് പറയുന്നത് നമ്മുടെ തൗഹീദിനെ സാക്ഷാത്കരിക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണ് എന്ന്
തിരിച്ചറിയുവാൻ നമുക്ക് സാധ്യമാവണം. സ്വാതന്ത്ര്യത്തിന്റെ അഭാവത്തിൽ മനുഷ്യനൊരു വിലയുമില്ല. അടിമകളായി ജീവിക്കുന്ന ഏതൊരു ജനതയെയും വിമോചിപ്പിക്കുക എന്നത് ചരിത്രത്തിലെ പ്രവാചകന്മാരുടെ ദൗത്യവും ലക്ഷ്യവുമായിരുന്നു എന്ന് നാം പറഞ്ഞു. യാതൊരു സങ്കോചവുമില്ലാതെ പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാം ഫിറഔന്റെ അടുക്കൽ ചെന്നുകൊണ്ട് പറയുന്നത് അർസിൽ മഅയ ബനി ഇസ്രായീൽ വലാ തുഅദ്ദിബുഹും, ഇസ്രായേൽ മക്കളെ എന്റെ കൂടെ നീ നിയോഗിക്കണം, അവരെ പീഡിപ്പിക്കാൻ പാടില്ല, അവർ നിന്റെ അടിമകളല്ല, അവർ അല്ലാഹുവിന്റെ അടിമകളാണ്. അവരെ സ്വാതന്ത്ര്യത്തിന്റെ വിഹായുസ്സിലേക്ക് വിമോചിതരാക്കുക എന്ന മഹത്തായ ആദർശ മുദ്രാവാക്യം തൗഹീദിന്റെ അടിത്തറയിൽ ഫറോവയുടെ കൊട്ടാരത്തിൽ മുഴക്കുവാൻ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാമിക്ക് സാധിച്ചത്, അതല്ലെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാമി അതിനെ പ്രേരിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശമായിരുന്നു. അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും അടിമത്വമില്ല, അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും പരമാധികാരമില്ല, അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും അധീശത്വമില്ല എന്ന കൃത്യമായ തൗഹീദി കാഴ്ചപ്പാടിൽ നിന്ന് രൂപപ്പെടുന്നതാണ് ലോകത്ത് നടന്ന എല്ലാ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളുമെന്ന് ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണം തന്നെ ഇസ്ലാമിക പണ്ഡിതന്മാർ സ്വാതന്ത്ര്യ സമരകാലത്ത് പങ്കുവച്ചിട്ടുണ്ട്. വളരെ സജീവമായിരുന്നു ഇസ്ലാമിക ലോകം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ. പക്ഷെ സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ, സ്വാതന്ത്ര്യം ലഭിക്കുമെന്ന ഒരു ഘട്ടം വന്നപ്പോൾ ഇസ്ലാമിക പണ്ഡിതന്മാര് പറഞ്ഞു, ഒരിക്കലും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കേവലം വെളുത്ത ക്രൂരന്മാരുടെ കരങ്ങളിലൊന്നോ രാജ്യത്തിന്റെ ആധിപത്യം കറുത്ത ക്രൂരന്മാരിലേക്ക് നൽകുക എന്നതാവരുത്. ജനങ്ങളുടെ ശരിയായ വിമോചനമാണ് സാധ്യമാവേണ്ടത്. എന്നാൽ ഇന്ന് ലോകത്തിന്റെ പല രാഷ്ട്രങ്ങളും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ സാമ്രാജ്യത്വ ശക്തികൾ ഏതോ അർത്ഥത്തിൽ ആ രാജ്യങ്ങളെല്ലാം വിട്ടുപോയിട്ടുണ്ട്. പക്ഷെ ഇപ്പറയുന്ന സ്വാതന്ത്ര്യം, അതല്ലെങ്കിൽ മേൽപ്പറഞ്ഞ സമ്പൂർണമായ വിമോചനം എന്ന അർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം ഈ നാടുകൾക്കൊന്നും അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ രാജ്യം തന്നെയാണ്, ഇന്ത്യ രാജ്യം തന്നെയാണ്. പലരും തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ മുത്തലാഖ് ബിൽ അവതരിപ്പിച്ചതിലൂടെ, അതല്ലെങ്കിൽ ആർട്ടിക്കിൾ 370 റദ്ദു ചെയ്തതിലൂടെ മാത്രം സാക്ഷാത്കരിക്കാൻ കഴിയുന്നതല്ല ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഈ രാജ്യത്തിനു വേണ്ടി പോരാടിയ, സ്വാതന്ത്ര്യത്തിന്റെ മണ്ണിൽ രക്തസാക്ഷികളായ ധീരദേശാഭിമാനികൾക്ക് ചില ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു. അത് യഥാർത്ഥവൽക്കരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നോളം. ഒന്ന്, ജാതീയമായ ഉച്ചനീചത്വങ്ങളിൽ ഒന്ന് ജനങ്ങളെ മോചിപ്പിക്കുക എന്നുള്ളതായിരുന്നു. രണ്ടാമത്, സാമ്പത്തികമായ പരാധീനതയിൽ നിന്നുള്ള സമ്പൂർണമായ മോചനം എന്നതായിരുന്നു. ഇത് രണ്ടും സാക്ഷാത്കരിക്കപ്പെടുമ്പോഴാണ് നമ്മുടേത് പോലുള്ള ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം ലഭിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ കൊളോണിയൽ കാലഘട്ടത്തെക്കാൾ ഭീകരമായ അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്ത് വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. മാംസബുക്കുകളും സവർണരുമാണ് വിശുദ്ധരെന്നും മുസ്ലിങ്ങളും ദളിതരും എന്നും അധസ്ഥിതരും അടിച്ചമർത്തപ്പെടേണ്ടുന്നവരുമാണെന്ന പൊതുബോധം, പബ്ലിക് അവയർനെസ് രാജ്യത്ത് വലിയൊരു ജനവിഭാഗത്തിന്റെ മനസ്സിൽ കുടികൊള്ളുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്.
ഇനി ദാരിദ്ര്യത്തിന്റെ അവസ്ഥ പറയുകയാണെങ്കിൽ വളരെ വഷളായ രീതിയിലാണോ നമ്മുടെ കറൻസിയുടെ നോട്ടിന്റെ വിലയിടിവ് എന്ന് പറയുന്നത്? കൃത്യമായി നമ്മുടെ സാമ്പത്തിക നിലവാരത്തെ സംബന്ധിച്ച് പഠിക്കുന്ന ചില ഏജൻസികളുണ്ട്. ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന സംഘടന ഈ അടുത്ത് പുറത്തിറക്കിയ ഒരു പഠന റിപ്പോർട്ട് അനുസരിച്ച് 26 ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ളതിനേക്കാൾ വലിയ ദാരിദ്ര്യം ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. മഹാന്മാർ നേടിത്തന്ന സ്വാതന്ത്ര്യത്തിന് ഇവിടെ അർത്ഥമുണ്ടാവണമെങ്കിൽ രാജ്യത്ത് സമ്പൂർണ്ണ സമത്വത്തെ സാക്ഷാത്കരിക്കുവാൻ നമുക്ക് സാധ്യമാവണം. അതിൽ ഖുർആനികമായ ലക്ഷ്യമായതുകൊണ്ടാണ് അത് മിമ്പറിൽ പറയേണ്ടി വരുന്നത്. സമ്പൂർണമായ സമത്വം, ജാതിമത വിവേചനങ്ങളില്ലാത്ത ഒരു ലോകക്രമം, ആ ഒരു കാഴ്ചപ്പാട് വളരെ ശക്തമായിട്ട് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിം വ ഉൻഹ, യാ അയ്യുഹന്നാസ് മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിം വ ഉൻഹ, നിശ്ചയം നാം നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരേ ആണിൽ നിന്നും ഒരേ പെണ്ണിൽ നിന്നുമാണ്. വ ജഅൽനാകും ശുഉബം വ ഖബായില ലിതഅറഫു, നിങ്ങൾ പരസ്പരം അടിപിടി കൂടാൻ വേണ്ടിയല്ല നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും സമൂഹങ്ങളും ആക്കിയത്, നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി തഖാക്കും, നിശ്ചയം നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ അടുക്കൽ കൂടുതൽ ഭക്തിയുള്ളവനാണ്. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, അല്ലാഹു തആല എല്ലാം അറിയുന്നവനും അല്ലാഹു തആല അതിസൂക്ഷ്മമായിട്ട് അറിയുന്നവനുമാണ്. എത്ര മനോഹരമാണ് വിശുദ്ധ ഖുർആനിലെ ഈ വചനങ്ങൾ. പുട്ടിൽ തേങ്ങയിടുന്നത് പോലെ എല്ലാ സാമൂഹിക കാഴ്ചപ്പാടുകൾക്കകത്തും നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വചനമാണ് വിശുദ്ധ ഖുർആനിലെ ഈ വചനം എന്ന് പറയുന്നത്. ഇതിനോളം മനോഹരമായൊരു വചനം ലോകത്ത് ഒരു വേദഗ്രന്ഥവും ലോകത്തൊരു ഭൗതിക ദർശനവും അവതരിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. മനുഷ്യരെ, ഒരേ ആണിൽ നിന്നും ഒരേ പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചിട്ടുള്ളത്. നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും സമൂഹങ്ങളുമാക്കിയതോ നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ അല്ലാഹുവിന്റെ അടുക്കൽ ഭക്തിയുള്ളവനാണ്. എല്ലാ ഉച്ച നീചത്വങ്ങളുടെയും ഉരുക്കുകോട്ടകളെ തകർത്തു കളയുന്ന മഹത്തായ വചനമാണിത്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ വിവേചനങ്ങളില്ലാത്തൊരു സമൂഹത്തെ സൃഷ്ടിക്കുവാൻ ഇസ്ലാമിക ഉമ്മത്തിന് സാധ്യമായിട്ടുണ്ട്. ഇസ്ലാമിക ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കുക, ഇസ്ലാമിക ചരിത്രത്തിൽ പ്രത്യേക ഒരു രാജവംശത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയും. മംലൂക്കുകൾ എന്നാണ് രാജവംശത്തിന്റെ പേര്. മംലൂക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അടിമകളുടെ രാജവംശം എന്നാണ്. അടിമകൾ ചരിത്രത്തിൽ നായകന്മാരായ ഒരു നിയോഗമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമിന്റെ പേരിൽ മാത്രമാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അധസ്ഥിത കാഴ്ചപ്പാടുകളെ എന്നോ എതിർത്ത, അതിനെതിരെ എന്നും ശബ്ദിച്ച മഹത്തായൊരു ദർശനത്തെയാണ് ഇസ്ലാം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു അരിശം മുത്തപ്പോ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനെ കറുത്തവളുടെ പുത്ര എന്ന് വിളിച്ചു. യബന സൗദ, കറുത്തവളുടെ പുത്ര എന്നാണ് വിളിച്ചത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശ്രദ്ധയിൽ ഇത് പെട്ടു. അബൂദർ റളിയല്ലാഹുവിനെ വിളിച്ചു, നീ അവന്റെ മാതാവിനെ ആക്ഷേപിച്ചോ എന്നാണ് ചോദിച്ചത്. നീ ബിലാലുൽ മുഅദ്ദിനെ കറുത്തവളുടെ പുത്ര എന്ന് വിളിച്ചോ? അതെ വിളിച്ചു. എങ്കിൽ ഞാൻ നിന്നോട് ചോദിക്കട്ടെ, ഇന്നക്കംറുഉൻ ഫീക ജാഹിലിയ, എപ്പോഴും അനിസ്ലാമികതയുടെ മനസ്സ് കാത്തു സൂക്ഷിക്കുന്നവനാണോ നീ? ഇപ്പോഴും നിന്റെ മനസ്സിൽ ജാഹിലിയത്താണ് നീ പേറുന്നത് എന്നാണ് നിന്നോട് എനിക്ക് പറയാനുള്ളത്. കറുത്തവളുടെ പുത്ര എന്നോ ആക്ഷേപിച്ചു വിളിച്ചപ്പോ
മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനെ കയർക്കുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നകംറുൻ ഫീക ജാഹിലിയ, ജാഹിലിയത്തിന്റെ മനസ്സ് നിലനിർത്തുന്ന മനുഷ്യനാണെന്ന്, ഈ നിലപാട് മാറ്റണം, ഇത് തിരുത്തണം, ഇതാണ് ഇസ്ലാമികതയുടെ മനസ്സാണ്. സഹോദരങ്ങളെ, ഈ അടിത്തുറയിൽ നിന്നുകൊണ്ട് നമുക്ക് രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച ഈ സാഹചര്യത്തിൽ പറയാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം സമ്പൂർണമായും സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ സമ്പൂർണമായ നീതി ഇവിടെ യഥാർത്ഥവൽക്കരിക്കപ്പെടേണ്ടതുണ്ട്. ഇന്നൊരു രാജ്യത്ത് മുസ്ലിമിന്റെ അവസ്ഥ എന്താണ്? നമ്മുടേതുപോലുള്ള രാജ്യത്ത് മുസ്ലിമിന്റെ അവസ്ഥ എന്ന് പറയുന്നത്, മുസ്ലിമിനെ രാജ്യത്ത് മര്യാദക്ക് ജീവിച്ചാൽ മാത്രം പോരാ, ദിനം പ്രതി എന്നോണം അവന്റെ ദേശസ്നേഹം തെളിയിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. ഇത് വല്ലാത്തൊരു ദുര്യോഗമാണ്. ഇത് മുസ്ലിം സമൂഹത്തിന് മാത്രം ഈ ദുര്യോഗം ഉണ്ടാകരുത് എന്നല്ല നമുക്ക് പറയാനുള്ളത്. ലോകത്തിലെ ഒരു സമൂഹത്തിനും ഈ രാജ്യത്തെ ഒരു ജനവിഭാഗത്തിനും നിരന്തരമായി അവരുടെ ദേശസ്നേഹം തെളിയിച്ചുകൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. എന്തുകൊണ്ട് പാടില്ല? ഖുർആനിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെയാണോ നമുക്ക് പറയാനുള്ളത്? ജാതിമത വ്യത്യാസങ്ങൾക്ക് അതീതമായ, കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായിട്ടുള്ള സമത്വത്തെയും നീതിയെയും സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആൻ എന്നും സംസാരിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായത്തിലെ 8-ാം വചനത്തിൽ അല്ലാഹു പറയാൻ, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, കൂനു ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്, നിങ്ങൾ എന്നും നീതിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരാവണം, നീതിക്ക് വേണ്ടി നിലനിൽക്കുന്നവരാവണം. വലാ യജ്രിമന്നകും ശനആന ഖൗമിൻ അലാ അല്ലാ തഅ്ദിലു ഫഅ്ദിലു ഹുവ അഖറബു ലിത്തഖ്വ. ഒരു ജനതയോടുമുള്ള വിദ്വേഷം അവരോട് നീതി പാലിക്കാതിരിക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. നിങ്ങൾ എപ്പോഴും നീതി പാലിക്കണം. നീതിയാണ് ദൈവഭക്തിയോട് ഏറ്റവും അടുത്തു നിൽക്കുന്നത്. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅ്മലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ചെല്ലാം അതിസൂക്ഷ്മമായിട്ട് അറിയുന്നവനാണ് പടച്ചതമ്പുരാൻ. ഈ ഒരു കാഴ്ചപ്പാടാണ് ഇസ്ലാമിലുള്ളത്. മുസ്ലിങ്ങൾക്ക് മാത്രം നീതി ലഭിക്കണമെന്നല്ല നാം പറയുന്നത്, ഈ രാജ്യത്തെ സർവജനവിഭാഗങ്ങൾക്കും നീതി ലഭിക്കണം. അങ്ങനെ ഒരു ലോകക്രമത്തെ സംബന്ധിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാട് അവതരിപ്പിക്കുവാൻ ഇസ്ലാമിക ഉമ്മത്തിന് 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സാധ്യമായി. ചരിത്രം നമ്മൾ പഠിക്കണം. 4-ാം ഖലീഫ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഭരണം നിർവഹിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹത്തിന്റെ ഒരു പടയങ്കി നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ടു പോയ പടയങ്കി ഒരു ജൂതന്റെ കൈവശമുണ്ടെന്ന് അലി റളിയല്ലാഹു അൻഹുവിന് വിവരം ലഭിച്ചു. ഷുറൈഹിന്റെ കോടതിയിൽ ചെന്നു. ഖാദി ഷുറൈഹാണ് അന്നത്തെ ജഡ്ജി. പരാതിയുമായി ചെന്നു, എനിക്ക് നഷ്ടപ്പെട്ട എന്റെ പടയങ്കി ഇന്നാലിന്ന ജൂതന്റെ കൈവശമുണ്ട്. ഷുറൈഹ് ജൂതനെയും വിളിച്ചു, അലി റളിയല്ലാഹു അൻഹുവിനെയും വിളിച്ചു. അലി റളിയല്ലാഹു അൻഹുവിനെയും ജൂതനെയും വിസ്തരിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങളുടെ പടയങ്കി ജൂതന്റെ കൈവശമുണ്ട്, ഈ മനുഷ്യന്റെ കൈവശമുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത്? സാക്ഷി വേണം. സാക്ഷിയായിട്ട് അലി റളിയല്ലാഹു അൻഹു ഹാജരാക്കിയത് അലി റളിയല്ലാഹു അൻഹുവിന്റെ പുത്രൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയാണ്. ഷുറൈഹിന്റെ കോടതി പറഞ്ഞു, ഖാദി ഷുറൈഹ് പറഞ്ഞു, നിങ്ങളുടെ പടയങ്കി നഷ്ടപ്പെടുമ്പോ നിങ്ങൾക്ക് സാക്ഷിയായി വേറെ ആരെയും കൊണ്ടുവരാൻ കഴിഞ്ഞില്ലേ? നിങ്ങളുടെ പുത്രൻ ഹുസൈനെയാണോ നിങ്ങൾ കൊണ്ടുവരുന്നത്? അനുവദിക്കില്ല. ഇവിടെ ഹുസൈൻ നിങ്ങളുടെ പുത്രനാണ്. നിങ്ങളുടെ പുത്രൻ നിങ്ങളുടെ കാര്യത്തിൽ സാക്ഷി പറഞ്ഞാൽ, നിങ്ങളുടെ കാര്യത്തിൽ ജൂതനെതിരെ സാക്ഷി പറഞ്ഞാൽ ഈ കോടതി അത് അംഗീകരിക്കാൻ പോകുന്നില്ല. അങ്ങനെ ജൂതൻ അനുകൂലമായിട്ട് കോടതി വിധിച്ചു, പടയങ്കി ജൂതന് തിരിച്ചു കൊടുത്തു. ഇതാണ് ചരിത്രം. ജൂതൻ അത്ഭുതപ്പെട്ടു പോയി. അലി റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ഉമ്മത്തിന്റെ നേതാവാണ്. അലി റളിയല്ലാഹു അൻഹു ഇസ്ലാമിക രാജ്യത്തിന്റെ അധിപനാണ്. യഥാർത്ഥത്തിൽ ഈ പടയങ്കി അമീറുൽ മുഅ്മിനീന്റേതാണ്. പക്ഷേ അമീറുൽ മുഅ്മിനീൻ അത് സ്ഥാപിക്കുവാൻ കഴിയുന്നില്ല. പടയങ്കി തന്റേതാണെന്ന് സ്ഥാപിക്കുവാൻ ശരിയായ സാക്ഷികളെ കോടതിയിൽ ഹാജരാക്കാൻ കഴിയുന്നില്ല. ഇതെന്തൊരത്ഭുതമാണ്!
ഇസ്ലാമിന്റെ കോടതിയിൽ ഇസ്ലാമിക ഭരണാധികാരി തോറ്റുപോവുകയോ? എങ്കിൽ ഇസ്ലാമിനെ സംബന്ധിച്ചൊന്നും പഠിക്കാനുണ്ട്. പഠിച്ചു ജൂതൻ ഇസ്ലാം ആശ്ലേഷിച്ചു എന്നാണ് ചരിത്രം. പടയങ്കി അലി റളിയല്ലാഹുവിനെ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതാണ് സഹോദരങ്ങളെ ഇസ്ലാമിന്റെ ചരിത്രം എന്ന് പറയുന്നത്. എന്തിനാണ് ലോകത്ത് നിയമങ്ങൾ ഉണ്ടാവേണ്ടത്? ലോകത്ത് നിയമങ്ങൾ നിലനിൽക്കുന്നത് അത് നീതിക്ക് വേണ്ടിയാണ്, സമൂഹത്തിൽ സമാധാനം നിലനിൽക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷെ ഇന്ന് പല നിയമങ്ങളെ സംബന്ധിച്ചും, ഇന്ന് നിർമ്മിക്കപ്പെടുന്ന പല നിയമങ്ങളെ സംബന്ധിച്ചും, അതിലൂടെ നീതിയും സമാധാനവുമാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത് എന്ന് പറയുക സാധ്യമല്ല. മുത്തലാഖ് ബില്ല് ഇവിടെ ചുട്ടെടുത്തു. പക്ഷെ യഥാർത്ഥത്തിൽ അത് ഒരു ജനതയെ ശിക്ഷിക്കാൻ വേണ്ടിയാണ്, ഒരു ജനതയെ ക്രിമിനൽ വൽക്കരിക്കാൻ വേണ്ടി, ഒരു ജനതയെ കോടതി കയറ്റുന്നതിന് വേണ്ടി, ഒരു ജനതയെ തടവറയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി നിർമ്മിച്ചെടുത്ത ഒരു ബില്ലായിരുന്നു യഥാർത്ഥത്തിൽ മുത്തലാഖ് ബില്ല് എന്ന് പറയുന്നത്. ഒരു സമുദായത്തെ തടവറയിലാക്കാൻ ഒരു നിയമം, ഒരു നാട്ടുകാരെ പ്രയാസപ്പെടുത്താൻ വേറൊരു നിയമം. 370 ആർട്ടിക്കിൾ എടുത്തുകളയുന്നു. കശ്മീർ എന്ന് പറയുന്ന പ്രദേശത്തെ അന്ധതയിലേക്ക്, ഇരുട്ടിലേക്ക് കൊണ്ടുപോവാൻ നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കി ആ ജനതയ്ക്ക്, ആ പ്രദേശത്തുകാർക്ക് ഒരു ഈദ്ഗാഹ് പോലും സംഘടിപ്പിക്കുവാനുള്ള അനുവാദം നൽകുകയുണ്ടായില്ല പവിത്രമായ പെരുന്നാളിന്റെ ദിനങ്ങളിൽ. ഇതായിരുന്ന അവസ്ഥ. യാതൊരു ആശയവിനിമയ ബന്ധങ്ങളും അവർക്കിടയിലില്ല. എല്ലാ ആശയവിനിമയ ബന്ധങ്ങളും ഇന്റർനെറ്റ് അടക്കം, ടെലിഫോൺ അടക്കം, മൊബൈൽ ഫോൺ അടക്കം. എന്നിട്ട് രാജ്യത്തിന്റെ ഭരണാധികാരികൾ അവരോട് ഇന്റർനെറ്റിലൂടെ, ഫേസ്ബുക്കിലൂടെ സംവദിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തൊരു വിരോധാഭാസമാണ് സഹോദരങ്ങളെ! ഇത് ഇതിലൂടെ എങ്ങനെയാണ് ഒരു സമൂഹം വളരുക? ഇതിലൂടെ എങ്ങനെയാണ് ഒരു സമൂഹത്തിന് സുരക്ഷിതത്വം ലഭിക്കുക? ഇതിലൂടെ എങ്ങനെയാണ് ഒരു ജനതയിൽ നിർഭയത്വമുണ്ടാവുക, ഒരു നാട്ടിൽ സമാധാനമുണ്ടാവുക? സഹോദരങ്ങളെ, നിയമവും നീതിയും രാജ്യത്ത് യഥാർത്ഥത്തിൽ സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. നിയമങ്ങൾ എന്തിനാണെന്ന് ചോദിച്ചാൽ അത് നാട്ടിൽ നീതിയും സമാധാനവും നിലനിൽക്കുന്നതിന് വേണ്ടിയാണ്, അതിനുവേണ്ടിയുള്ള നിയമങ്ങൾ. അതാണ് നിയമത്തെ സംബന്ധിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. ഇസ്ലാമിക ചരിത്രത്തിലെ മനോഹരമായ ചില അധ്യായങ്ങളുണ്ട്. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഉസൈന ഗോത്രത്തിന്റെ ഒട്ടകങ്ങളെ ചില ആളുകൾ മോഷ്ടിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു അവരെ വിളിച്ചു. മോഷ്ടിച്ചാലുള്ള ഇസ്ലാമിക കോടതിയുടെ ശിക്ഷ നമുക്കറിയാം, ഖുർആൻ തന്നെ പറഞ്ഞതാണ്. അസ്സാരിഖു വസ്സാരിഖത്തു ഫഖ്തഉ ഐദിയഹുമാ. മോഷ്ടിച്ച സ്ത്രീയും പുരുഷനും ആരാണെങ്കിലും, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, അവരുടെ കൈകൾ നിങ്ങൾ മുറിക്കണമെന്നാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥം പറഞ്ഞിട്ടുള്ളത്. കൈകൾ മുറിക്കലാണോ ഇസ്ലാമിന്റെ ശിക്ഷ? പക്ഷെ ഇവരെ മോഷ്ടിച്ചു. മോഷ്ടിച്ചത് വിശപ്പിന്റെ കാഠിന്യം കൊണ്ടാണെന്നോ ഉമർ റളിയല്ലാഹുവിന് ബോധ്യമായി. അദ്ദേഹം മോഷ്ടാക്കളെ ശിക്ഷിച്ചില്ല. മോഷ്ടാക്കളെ ശിക്ഷിച്ചില്ലെന്ന് മാത്രമല്ല, ഒട്ടകങ്ങളുടെ മുതലാളിയായിരുന്ന ഹാത്തുബിനെ വിളിച്ചു. ഹാത്തുബിന്റെ ഭൃത്യന്മാരാണോ ഹാത്തുബിന്റെ ഒട്ടകങ്ങളെ മോട്ടിച്ചിട്ടുള്ളത്? ഹാത്തിബിനെ വിളിച്ചു പറഞ്ഞു, നിന്റെ ഒട്ടകങ്ങൾ ഇവരെ മോട്ടിച്ചു എന്നല്ലേ നീ പറയുന്നത്? നീ അവർക്ക് അന്നം കൊടുക്കാഞ്ഞിട്ടല്ലേ, നീ അവർക്ക് ഭക്ഷണം കൊടുക്കാഞ്ഞിട്ടല്ലേ, അവർക്ക് അന്നം നൽകണം ഇനി മുതൽ. ഇവർ നിന്റെ ഒട്ടകങ്ങളെ എടുത്തിട്ടുണ്ടെങ്കിൽ, അറുത്തിട്ടുണ്ടെങ്കിൽ, അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ ഒട്ടകങ്ങൾക്ക് ഇരട്ടി വില നീ അവർക്ക് നൽകണം, ശിക്ഷയായി, നിനക്കുള്ള ശിക്ഷയായി. ഇതാണ് ശിക്ഷകളെ സംബന്ധിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. നിയമം ഒരിക്കലും തന്നെ ജനങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടിയല്ല, ജനങ്ങളെ സാമൂഹികമായി വളർത്തിക്കൊണ്ടു വരുന്നതിന് വേണ്ടിയാണ്. ഇസ്ലാമിക രാഷ്ട്രം ഒരിക്കലും തന്നെ ഹദ്ദടിക്കാൻ വേണ്ടി സ്ഥാപിക്കപ്പെടുന്ന ഒരു രാജ്യമല്ല. ശിക്ഷിക്കാൻ വേണ്ടി മാത്രം ഒരു രാജ്യമെന്നൊരു കാഴ്ചപ്പാട് ഒരിക്കലും തന്നെ ഇസ്ലാമിക രാഷ്ട്രീയത്തെക്കുറിച്ചോ ഇസ്ലാമിക രാഷ്ട്രത്തെക്കുറിച്ചോ നമുക്കുണ്ടാവാൻ പാടില്ല. സമൂഹത്തിൽ നീതി സ്ഥാപിക്കുക, സമൂഹത്തിൽ നിന്ന് ദാരിദ്ര്യം നിർമാർജനം ചെയ്യപ്പെടുക,
ഇതാവണം അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, സമൂഹത്തിൽ സമ്പൂർണമായ നീതിയും സമത്വവും സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന വലിയൊരാശയത്തിനു വേണ്ടി നമ്മുടെ മഹാന്മാരായ മുന്നണി പോരാളികൾ പണിയെടുത്തത്. എങ്ങനെ ഇത് സാധ്യമാവും? വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ നല്ല ബന്ധം, നല്ല സൗഹൃദം നിലനിൽക്കേണ്ടതുണ്ട്. അതിന് നേതൃത്വം കൊടുക്കേണ്ടത് ഭരണാധികാരികളാണ്. ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന സാമ്രാജ്യത്വ തന്ത്രം ഒരിക്കലും തന്നെ ഭരണാധികാരികളെ പയറ്റാൻ പാടില്ല. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്ന് പലയിടങ്ങളിലും സാമ്രാജ്യത്വ ശക്തികൾ അവരുടെ ഭരണകാലഘട്ടത്തിൽ അവരുടെ കോളനികളിൽ പയർത്തിയിരുന്ന തന്ത്രം, ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന തന്ത്രം, അതേ തന്ത്രം തന്നെ തദ്ദേശീയരായ ഭരണാധികാരികളും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു, അതല്ലെങ്കിൽ പയറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. സ്വാതന്ത്ര്യത്തെക്കാൾ പവിത്രമായ ഒരാശയമാണ് മാനവ സമൂഹത്തിലെ മൈത്രി എന്ന് പറയുന്നത്. അബുൽ കലാം ആസാദ്, ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രി, അതുപോലെ നമുക്കറിയാവുന്ന ഒരുപാട് മഹത്വങ്ങൾ അദ്ദേഹത്തിനുണ്ട്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ഇസ്ലാമിക പക്ഷത്ത് മുൻപന്തിയിൽ നിന്നിരുന്ന അലി സഹോദരന്മാരെ പോലെ, മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലിയെ പോലെ അതിസമർത്ഥമായി തന്നെ ഇസ്ലാമിക ഉമ്മത്തിന്റെയും രാജ്യത്തിന്റെയും മുന്നിൽ നിന്നുകൊണ്ട് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മഹാനായിട്ടുള്ള ഒരു പണ്ഡിതനും ഖുർആൻ വ്യാഖ്യാതാവുമായിരുന്നു അബുൽ കലാം ആസാദ്. അബുൽ കലാം ആസാദ് പറയാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ ബ്രിട്ടീഷുകാരുടെ ചില സേവകർ വന്നുകൊണ്ട് പറഞ്ഞു, ഹിന്ദു മുസ്ലിം മൈത്രി തകർക്കാൻ നിങ്ങൾ നേതൃത്വം കൊടുത്താൽ രാജ്യത്തിന് പെട്ടെന്ന് സ്വാതന്ത്ര്യം ലഭിക്കും, നിങ്ങൾ തയ്യാറാണോ? അബുൽ കലാം ആസാദ് പറഞ്ഞു, ആകാശത്തിനിന്ന് ഒരു മാലാഖ ഇറങ്ങി വന്നുകൊണ്ട് കുത്തുബ് മിനാറിന്റെ മുകളിലിരുന്ന് പറയാൻ 24 മണിക്കൂറിനകം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാം, ഹിന്ദു മുസ്ലിം മൈത്രി ഈ രാജ്യത്ത് തകരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണ്ട, ഞങ്ങൾക്ക് സൗഹാർദ്ദം മതി എന്നാണ് ഞാൻ വിളിച്ചു പറയുക എന്ന് അബുൽ കലാം ആസാദ് പറയുകയുണ്ടായി. സഹോദരങ്ങളെ, ഈ മാനവ മൈത്രി വർഗീയ ശക്തികളുടെ കരങ്ങളാൽ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിനെ പുനഃസ്ഥാപിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ദൗത്യമായിട്ട് ഇസ്ലാമിക ഉമ്മത്ത് തിരിച്ചറിയണം. ഇസ്ലാമിക സമൂഹത്തിനെ കടിയോ, മതത്തിനും ജാതിക്കും എല്ലാറ്റിനും അതീതമായിട്ടുള്ള സൗഹൃദത്തെ വരച്ചു കാണിക്കുവാൻ ഇസ്ലാമിക ഉമ്മത്തിനെ കടിയോ. ലൈസ മിന്ന മൻ ദഅ ഇല അശബിയ വമൻ ഖാതല അല അശബിയ, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവനും വർഗീയതയ്ക്ക് വേണ്ടി പോരാടുന്നവനും നമ്മിൽപ്പെട്ടവനല്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മനോഹരമായി മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എന്ന് പറയുന്ന പ്രദേശത്തെ പൊത്തുകല്ലിലെ ഒരു മസ്ജിദ്, ആ സൗഹാർദ്ദം, അതിന്റെ പ്രായോഗികമായ ആവിഷ്കാരം നിർവഹിക്കുകയായിരുന്നു. ജാതിക്കും മതത്തിനും അതീതമായിട്ടുള്ള സൗഹാർദ്ദം, എല്ലാ ജനവിഭാഗങ്ങളിൽപ്പെട്ട, എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട സഹോദരങ്ങളിലുമുള്ള മൃതദേഹങ്ങൾ പള്ളിയിലേക്ക് കൊണ്ടുവന്ന് ആ പള്ളിയിലെ ഒരു ഹാള് തന്നെ ആ മൃതദേഹങ്ങളെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് വേണ്ടി തുറന്നു വെക്കുമ്പോൾ സംസ്ഥാനത്തുള്ള ജനങ്ങൾ മുഴുവനും അത്ഭുതപ്പെടുകയാണ്. ലോകത്ത് തീവ്രവാദികൾ എന്ന് പറഞ്ഞ് മുദ്രയടിച്ച് ഒരു ജനതയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ സൗഹാർദ്ദത്തിന്റെ വളരെ മനോഹരമായ ആവിഷ്കാരം നിർവഹിച്ച ആ മഹത്തായ പള്ളി ഭാരവാഹികൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുവാൻ സഹോദരങ്ങളെ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. ഇസ്ലാമിക ഉമ്മത്തിനെ ഇത് സാധിക്കും. ഇസ്ലാമിക ഉമ്മത്തിനെ ഈ സൗഹാർദ്ദം എത്ര മനോഹരമായിട്ട് ആവിഷ്കരിക്കാൻ കഴിയും. ഈ സൗഹാർദ്ദം ആവിഷ്കരിക്കപ്പെടുന്നതിന് വേണ്ടിയായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യം. രാജ്യത്ത് നിലനിൽക്കുന്ന ഉച്ചനീചത്വങ്ങൾ, ജാതീയമായ ഉച്ചനീചത്വങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു, ജാതീയമായ ഉച്ചനീചത്വങ്ങൾ മാത്രമല്ല സാമ്പത്തികമായ ഉച്ചനീചത്വങ്ങൾ വളരെ ഭീകരമായ രീതിയിൽ രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. കൈവിരലിൽ എണ്ണാവുന്ന ഏതാനും ചില മുതലാളിമാരുടെ കരങ്ങളിൽ മാത്രം രാജ്യത്തിന്റെ മുഴുവൻ സമ്പത്തും സ്വരൂപിക്കപ്പെടുന്ന വളരെ ദൗർഭാഗ്യകരമായ സാഹചര്യം, ഇതിനെ തിരുത്തുവാൻ നമുക്ക് സാധിക്കണം. രാജ്യത്ത് സംസ്ഥാനത്തൊരു പ്രളയമുണ്ടായപ്പോ
പരിസ്ഥിതി സൗഹൃദ വികസനത്തെക്കുറിച്ച് എല്ലാവരും വാദോരാതെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വികസനം പരിസ്ഥിതി സൗഹൃദമാകണം എന്നതോടൊപ്പം തന്നെ മനുഷ്യപ്പറ്റുള്ളതാവണം. അതായിരുന്നു സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നമെന്ന് പറയുന്നത്. മഹാനായ ഗാന്ധിജി പറഞ്ഞു, ഈ രാജ്യത്തൊരു വികസനമുണ്ടാവുമ്പോൾ ആ വികസനം സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരാളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കിയാണ് ഞാൻ ആ വികസനത്തെ വിലയിരുത്തുക എന്ന് മഹാത്മജി പറഞ്ഞു. സഹോദരങ്ങളെ, ഈ രാജ്യത്തിൻ്റെ വികസനം, ഈ രാജ്യത്തിൻ്റെ വിഭവ സമാഹരണം, അതല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ വിഭവ കേന്ദ്രീകരണം, അതിൻ്റെ ഫലം എല്ലാവർക്കും അനുഭവിക്കാൻ സാധിക്കണം എന്നത് ഇസ്ലാമിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ആശയമാണ്. ഇസ്ലാമിന്റെ ആശയങ്ങളാണ് ഇതൊക്കെ. ലികൈലായക്കൂന ദൂലത്തൻ ബൈന ലഹനിയ ഇമിക്കും, നിങ്ങളുടെ വിഭവങ്ങൾ സമ്പന്നരിൽ മാത്രം കേന്ദ്രീകരിക്കാൻ പാടില്ല. അതിന്റെ മറ്റൊരു ഭാഷയാണ് നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന വികസനങ്ങൾ അത് സമ്പന്നർക്ക് മാത്രം ഗുണം ലഭിക്കുന്നതാവരുത്. ലികൈലായക്കൂന ദൂലത്തൻ ബൈന ലഹനിയ ഇമിക്കും, ഇസ്ലാമിന്റെ ഇത്തരം ആശയങ്ങൾ ലോകം ഏറ്റെടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷേ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കും അതൊരു പരിഹാരമായിട്ട് മാറും എന്ന് കാണാൻ കഴിയും. പക്ഷേ ആ പരിഹാരം ഇവിടെ ഉണ്ടാവുന്നില്ല. സ്വാതന്ത്ര്യം ഏതോ അർത്ഥത്തിൽ രാജ്യത്തിന് ലഭിച്ചു. ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ പോരാളികളെയും നായകന്മാരെയും എന്നും നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കും. ആ സ്വാതന്ത്ര്യം ലഭിച്ച പുലരിയും രാവും എന്നും നമ്മൾ സ്മരിച്ചുകൊണ്ടേയിരിക്കും, എന്നും നമ്മൾ ആഘോഷിച്ചുകൊണ്ടേയിരിക്കും. ആഘോഷിക്കുകയും വേണം. അത് പവിത്രമാണ്, അത് മനോഹരമാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആശയം. പക്ഷേ സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് ആവർത്തിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും നമുക്ക് പറയേണ്ടി വരും. എന്തുകൊണ്ട് നമുക്കത് പറയേണ്ടി വരുന്നു? ഏറ്റവും പവിത്രമാണല്ലോ മനുഷ്യന്റെ ജീവൻ എന്ന് പറയുന്നത്. മനുഷ്യന്റെ അഭിപ്രായങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്, അവന്റെ വിശ്വാസം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്, എല്ലാറ്റിനുപരിയായിട്ട് അവന്റെ ജീവൻ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ജീവന്റെ സംരക്ഷണം എത്രത്തോളം ഈ രാജ്യത്ത് സാധ്യമാകുന്നു, ജീവിതത്തിന്റെ നിർഭയത്വം എത്രത്തോളം നമുക്ക് ലഭിക്കുന്നു. പഹലുഖാൻ എന്ന് പറയുന്ന സഹോദരൻ ജയ്പൂരിൽ അതിദാരുണമായി മനുഷ്യവേട്ടയ്ക്ക് വിധേയനായി. ആൾക്കൂട്ട കൊലപാതകത്തിന് പശുഭക്തന്മാരായ ഏതാനും ചില ഗുണ്ടകൾ ചേർന്നുകൊണ്ട് പെഹലുക്കാൻ, ഗോരക്ഷാ ഗുണ്ടകൾ, പശുഭക്തന്മാരായ ഗുണ്ടകൾ എന്ന പ്രയോഗമല്ല, ഗോരക്ഷാ ഗുണ്ടകൾ എന്ന പ്രയോഗമാണ് നാം നടത്താൻ ആഗ്രഹിക്കുന്നത്. കാരണം ഭക്തി ഈ രാജ്യത്ത് ആർക്കും ഏതിനോടും പുലർത്താവുന്നതാണ്. അത് ഓരോ പൗരന്റെയും സ്വാതന്ത്ര്യമാണ്, അവകാശമാണ്, അതിൽ നാം കൈകടത്തുന്നില്ല. പക്ഷേ ഗോരക്ഷയുടെ പേര് പറഞ്ഞുകൊണ്ട് ഗുണ്ടായിസം നടത്തുന്ന ആളുകൾ, അവരായിരുന്നു പെഹലുഖാനെ വധിച്ചത്. പെഹലുഖാനെ അവർ വധിച്ചു എന്ന് മാത്രമല്ല, വീഡിയോ ക്ലിപ്പുകളിലൂടെ ലോകം മുഴുക്കയും അത് കണ്ടു. പക്ഷേ കോടതി പറഞ്ഞു പെഹലുഖാൻ മരിച്ചത് ഹൃദയാഘാതം മൂലമാണ്, ഹൃദയാഘാതം മൂലമാണ് പെഹലുഖാൻ മരിച്ചതെന്ന് കോടതി പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ആ ദൃശ്യങ്ങൾ കണ്ട ലോക ജനതയ്ക്കത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? പക്ഷേ ഈ രാജ്യത്ത് അതൊക്കെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ജീവന് ഇങ്ങനെ പുല്ലുവില കൽപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമ്പോ ഭരണാധികാരി ചെങ്കോട്ടയിൽ കയറി നിന്നുകൊണ്ട് പ്രസംഗിക്കുകയാണോ? ഈ രാജ്യത്ത് മുത്തലാഖ് നിരോധിച്ചതിലൂടെ ഇവിടെ മുസ്ലിം സ്ത്രീക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു, എല്ലാ അവകാശങ്ങളും ഇവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. 370 ആർട്ടിക്കിൾ ഉയർത്തിക്കളഞ്ഞതിലൂടെ എല്ലാ പ്രശ്നവും ഇവിടെ പരിഹരിച്ചിരിക്കുന്നു. ഈ വിരോധാഭാസത്തെ ചോദ്യം ചെയ്യുവാൻ നമ്മൾ ധൈര്യം കാണിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ പ്രളയത്തെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്രളയത്തെക്കാൾ, അതല്ലെങ്കിൽ പ്രളയം പോലെ തന്നെ അതിഭീകരമായ ഫാസിസത്തിന്റെ മഹാപ്രളയം ഈ രാജ്യത്തുണ്ടാവുമ്പോ ഈ സ്വാതന്ത്ര്യ ദിനം ആചരിച്ചുകൊണ്ടിരിക്കുന്ന, അതല്ലെങ്കിൽ ആചരിച്ചു കഴിഞ്ഞ ഈ വേളയിൽ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കലും തന്നെ ഈ ഫാസിസ്റ്റ് പ്രളയത്തെ അതിജീവിക്കാതെ നമ്മുടെ രാജ്യത്ത് ഇനിയും നമുക്ക് മുന്നോട്ട് പോവുക സാധ്യമല്ല. അതുകൊണ്ട് കൃത്യമായ പോരാട്ടങ്ങൾ
രാജ്യത്തെ ദുർബലരായ, രാജ്യത്തെ അധസ്ഥിതരായ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി നടത്തുവാൻ നമുക്ക് കഴിയണം. അതാവണം നമ്മുടെ രണ്ടാം സ്വാതന്ത്ര്യ സമര പോരാട്ടം എന്ന് പറയുന്നത്. വമാലക്കും ലാ തുഖാത്തിലൂൻ ഫീ സബീലില്ലാഹി വൽ മുസ്തളഅഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ അല്ലദീന ഖാലു റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തി ളാലിമി യഹ്ലുഹാ ഫജ്അൽ ലനാ മിൻ ലദുൻക സുൽത്താനൻ വലിയ്യൻ വജ്അൽ ലനാ മിൻ ലദുൻക നസീറാ. സ്വന്തം രാജ്യത്ത് ജീവിക്കാൻ സാധിക്കാതെ ഗോരക്ഷാ ഗുണ്ടകളുടെ ആക്രമണത്തിനിരയായിക്കൊണ്ട് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം എന്ന് പറയുന്ന ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് രാജ്യത്ത് പ്രസക്തിയും പ്രാധാന്യവുമുണ്ട്. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കൊരിക്കലും തന്നെ നിസ്സംഗരായിരിക്കുവാൻ, നമുക്കൊരിക്കലും തന്നെ നിശബ്ദരായിട്ട് മുന്നോട്ട് പോവാൻ സാധിക്കുകയില്ല. ഒരടി പോലും മുന്നോട്ട് പോവാൻ സാധിക്കുകയില്ല. ചോദ്യം ചെയ്യണം, ഈ അധർമ്മത്തെ, ഈ തിന്മയെ, ഈ കൊള്ളരുതായ്മയെ ചോദ്യം ചെയ്തുകൊണ്ട് മാത്രമേ ഇസ്ലാമിക ഉമ്മത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ. ഇസ്ലാമിക ഉമ്മത്ത് ചരിത്രത്തിലെന്നും ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ മുന്നിൽ നടന്നവരാണ്. അത് ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല, ലോകത്ത് നടന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ നാലിൽ മൂന്നും നടന്നത് മുസ്ലിം പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലായിരുന്നു എന്ന് പറഞ്ഞത് അലിജാ ഇസത്ത് ബെഗോവിച്ചാണ്. ബെഗോവിച്ച് പറഞ്ഞത് എന്താണ്? മുസ്ലിം പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലാണ് നാലിൽ മൂന്ന് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളും വിമോചന പോരാട്ടങ്ങളും ലോകത്ത് നടന്നത്. കൊളോണിയൽ ശക്തികളുടെ പേടി സ്വപ്നമായിട്ട് മാറാൻ മുസ്ലിം ഉമ്മത്തിന് സാധ്യമായിരുന്നു. പക്ഷേ തദ്ദേശീയരായ ഏകാധിപതികൾക്കെതിരെ നിശബ്ദരായി ഫാസിസത്തിന്റെ അന്തപ്പുരങ്ങളിൽ അന്തിയുറങ്ങുവാൻ ഇസ്ലാമിക ഉമ്മത്തിന് ഇനിയും സാധിക്കുകയില്ല. ഈ ഫാസിസത്തിൽ നിന്നുള്ള ആത്യന്തികമായ വിമോചനം എന്ന് പറയുന്ന മഹത്തായ രാഷ്ട്രീയ ലക്ഷ്യം നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള മഹത്തായ പോരാട്ടം ഇനിയും ഉമ്മത്തിന്റെ ബാധ്യതയാണ്. സഹോദരങ്ങളെ, ഉമ്മത്തിന്റെ ചുമതലയാണ്, അത് നാം നിർവഹിക്കേണ്ടതാണ്. നമ്മുടെ പ്രപിതാക്കൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മഹത്തായ പോരാട്ടം അർപ്പിച്ചു. വിയർപ്പും രക്തവും അവർ ഈ ഭൂമിക്ക് വേണ്ടി നൽകിയെങ്കിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകിയെങ്കിൽ, സഹോദരങ്ങളെ, സഹോദരിമാരെ, വളരെ ജനാധിപത്യപരവും സമാധാനപരവുമായ മാർഗത്തിൽ നിന്നുകൊണ്ട് ഫാസിസത്തിന്റെ ആധിപത്യത്തിൽ നിന്ന്, മഹാപ്രളയത്തിൽ നിന്ന് ഈ രാജ്യത്തെ വിമോചിപ്പിക്കുവാൻ വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം. അതിന് റബ്ബ് തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. യഖൂല ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലകും ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ.